ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى عباد الله الصالحين الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلة يدركني سهدرن علي برشده رمضان مع صنمك അള്ളാഹു നമ്മുടെ മുടുവാ കപൂൽ ചെയ്യുകയും ചെയ്തു അലഹദില്ല കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് തന്നെ നാം പ്രാർത്ഥിച്ച പ്രാർത്ഥന അത് അള്ളാഹ് സ്വീകരിച്ചു റമല്ലാ മാസത്തിലേക്ക് നാം ആഗതമായി അതിൽ ഹാജറായി ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി എന്താണ് വേണ്ടതെന്ന് ഓരോരുത്തരും മനസ്സിലാക്കി ഇതുപോലെയുള്ള റമല്ലാ മാസം അടുത്ത വർഷം വരുമോ ഇല്ലയോ ഒന്നും ഉറപ്പിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ്റെ ജീവിതമാണ് മനുഷ്യൻ്റെത് മനസ്സിലാക്കണം ആയതുകൊണ്ട് പരിശുദ്ധമായ റമല്ലാ മാസം എന്ന് പറഞ്ഞെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം ഷഹുലാൻ ഖുർആൻ ഖുർആനെ അവതരിപ്പിക്കപ്പെട്ട അള്ളാഹു സുബ്ഹാനു തല ജനങ്ങൾക്ക് നൽകപ്പെട്ട ഒരു മാസം കൂടിയാണ് അപ്പം ഖുർആാനുമായി ബന്ധമുള്ള ഒരു മാസം തന്നെയാണ് പരിശുദ്ധമായ റമദ മാസം ഖുർആാനില്ലാതെ ഒന്നുമില്ല അപ്പം ഖുർആനാണ് മനുഷ്യൻ്റെ വഴികാട്ടി ആയതുകൊണ്ട് മനസ്സിലാക്കുക ചിന്തിക്കുക ആലോചിക്കുക ഇത്തരത്തിലുള്ള പുണ്യങ്ങളുടെ പൂക്കാലം വന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി എന്താണ് വേണ്ടതെന്ന് ഓരോരുത്തരും ചിന്തിച്ച് മനസ്സിരുത്തി ജീവിതം ധന്യമാക്കി ലോകത്ത് നേട്ടം കിട്ടുന്ന അമരുകൾ ചെയ്യാൻ വേണ്ടി ഓരോരുത്തരും തയ്യാറാകുക പറഞ്ഞു വന്നത് പരിശുദ്ധമായ റമലാ മാസം ഈ റമദ മാസത്തിന് ഒരാൾ ബഹുമാനിച്ച് സ്നേഹിച്ച് ആദരിച്ച് അതിനെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് പരിശുദ്ധ റമദാ മാസം നമ്മൾ ഇന്ന് പിരിഞ്ഞു പോയെങ്കിൽ അത് നമുക്ക് ഗുണമായ ശാഖി നിൽക്കുകയാണ് നാം ദുവാ ചെയ്യുന്ന ദുവാകൾ പെട്ടതാണ് എന്താണ് ഇത് എന്താണിത് മഹത്വക്കൾ എന്ന് കാണിച്ചതായിരിക്കുന്ന ഒരുപാട് അർത്ഥവത്തായിരിക്കുന്ന ദാണ് അള്ളാഹു ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിനെ ഗുണമായി സാക്ഷി നിൽക്കലും അതുപോലെ തന്നെ കേടായി സാക്ഷി നിൽക്കലുമുണ്ട് അപ്പൊ ഗുണമായി സാക്ഷി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് വാച്ച് ചെയ്യുക അള്ളാഹു മുജി അല്ലാതെ നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കുന്നത് ആക്കണേ അള്ളാഹ് അതുപോലെ തന്നെ ഞങ്ങൾ കേടായി സാക്ഷി നിൽക്കുന്നത് ആക്കാതിരിക്കണമല്ല എന്ന് ഓരോരുത്തർ ഇത് ചെയ്യുക എങ്ങനെയാണ് വാച്ച് ചെയ്യുന്നത് അള്ളാഹു ഈ പരിശുദ്ധ അറുപതാം മാസത്തിന് നമുക്ക് നല്ല രേഖയുള്ളതാക്കിട്ട് അതായത് നമുക്ക് ഗുണമുള്ളതാക്കിയിട്ട് നമുക്ക് ആഹ്റത്തില് ഒരു ഗുണം കിട്ടുന്ന അമരകളാക്കിയിട്ട് നീ മാറ്റണമല്ല എന്നൊക്കെ അർത്ഥം വരുന്ന ഇത്തരത്തിലുള്ള ദു ഓരോരുത്തരുവാ ചെയ്യേണ്ടതുണ്ട് പരിശുദ്ധമായിരിക്കുന്ന റമലാ മാസദിനെ അള്ളാഹു സുബാനു മുത്താല മൂന്നലക്കാണ് നമുക്ക് വിഭജിച്ച് തന്നിട്ടുള്ളത് അത് മുത്തലബി സുല്ലാ അലൈഹി തങ്ങൾ പറഞ്ഞതാണ് അവൽ ഹു ഇത് ആദ്യത്തെ പത്താണ് ഈ പത്തിൽ ചെയ്യേണ്ടതുവാ എന്താണ് അത് എല്ലാവർക്കും അറിയാം എന്നാൽ തന്നെ അറിഞ്ഞാൽ തന്നെ നമ്മളൊന്നും കൂടി പഠിക്കണം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മറന്നിട്ടുണ്ടാകാം അല്ല മറന്ന മറന്നാൽ തന്നെ അറിഞ്ഞാൽ തന്നെ അത് ചിലപ്പോൾ അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെതായിരിക്കുന്ന മഹത്വങ്ങളും ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകാം സാധാരണ എല്ലാവരും പറയുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞാൽ തന്നെ അതിന്റെ മീനിങ് അണ്ടർസ്റ്റാൻഡിങ് ആക്കി പറയുമ്പോൾ വളരെ നല്ലതാണ് നോക്കൂ അള്ളാഹുറം റഹ്റാഹിമിൻ എന്ന് ഈ പത്ത് കൂടെ നീളം പറയാം ഇന്ന് സ്റ്റാർട്ടിംഗാണ് ഒന്ന് ഇന്നലെ രാവ് ഇന്നലെ മകൈബോട് കൂടെ റവദാ മാസം ആരംഭിച്ചു ഇൻഷാല്ല അടുത്ത ഈ പത്ത് വരെ നമ്മൾ ഈ ഇത് പറയാ എല്ലാ സമയത്തും പറയാം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സമയത്തും ഇത് പറഞ്ഞോണ്ടിരിക്കുക പെണ്ണുങ്ങളാകുമ്പോൾ നിങ്ങൾക്കുള്ള കിച്ചണിലെ പണികൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴൊക്കെ ഇത് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല തടസ്സങ്ങളില്ല എന്താണ് പറയേണ്ടത് അള്ളാഹു അള്ളാഹു എനിക്ക് ഗുണം ചെയ്യണമല്ല കരുണ ചെയ്യണമല്ല കൃഫ ചെയ്യണമല്ല അള്ളാഹുവിൻ്റെ കൃഫ എങ്ങാനുമില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടവർ തന്നെയാണ് അള്ളാഹു നല്ലോണം കൃഫ ചെയ്യുന്നവനാണ് റഹീമാണ് റഹീമെന്ന് പറഞ്ഞാൽ ആ വേർഡ്സ് തന്നെ നമ്മൾ ആ വേഡ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം റഹീമ് എന്നത് ഫീൽ വസനാണ് നല്ലോണം എന്ന അർത്ഥമൊക്കെ അതെനിക്കുണ്ട് അപ്പൊ നല്ലോണം കൃപ ചെയ്യുന്നവനാണ് അള്ളാഹു എത്ര ദോഷം ചെയ്താലും അള്ളാഹു സുബാനു ഗുണവാനാണ് കാരുണ്യവാനാണെന്ന് അതിന്റെ അർത്ഥം അപ്പോൾ ഈ അള്ളാഹു പളച്ചവൻ ഇറഹിനി നീ എനിക്ക് ഗുണം ചെയ കരുണ ചെയ്യണമല്ല നീ കരു കാരുണ്യം കാണിക്കണമല്ല കൃപ ചെയ്യണമല്ല ഒരുപാട് ആളുകൾ കൃപ ചെയ്യുന്നവരുണ്ടാകാം അവൽ കാളി ോ എത്രയോ ഇത്രയോ ഇത്രയോ അധികം ഗുണം ചെയ്യുന്നവനാണ് കൃപ ചെയ്യുന്നവനാണ് അള്ളാഹു എന്നാണ് അർത്ഥം അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഞമ്മളിങ്ങനെ ഉരുക്കെട്ടിക്കൊണ്ടേയിരിക്കുക ഈ പത്തിൽ ഇതാണ് ചെല്ലേണ്ടത് അപ്പോൾ അടുത്ത പത്തിൽ അതിൻ്റെതായിരിക്കും തിക്ര ചെല്ലാം മൂന്നാമത്തെ പത്തിൽ അതിൻ്റെതായിരിക്കും തിക്ര ചെല്ലുക അങ്ങനെ ചെല്ലി റബദാ മാസത്തിന് നമ്മൾ എന്താക്കുക ധന്യമാക്കുക ഒരുപാട് അമലുകൾ ചെയ്യുക പിന്നെ ഒരു ദിക്കറാണ് എന്നുള്ള ദിക്കു നമ്മൾ സദാസമയം ചൊല്ലിക്കൊണ്ടേയിരിക്കണം ഇത് മുപ്പതിലും പ്രമദാ മാസം മുഴുവനത്തിലും പറയേണ്ട ഒരു ദിക്കറാണ് എന്താണ് നാല് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറയുന്നത് ഒന്ന് നമ്മുടെ ഈമാനെ ഉറപ്പിക്കുക നമ്മളുടെ ഈമാൻ ആ ഇമാൻ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളെ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗം ഒരു മനുഷ്യൻ മുസ്ലിമും അമ്മുസ്ലിമിന്റെ ഇടയിലുള്ള വ്യത്യാസം എന്താണ് അത് ഈമാൻ തന്നെയാണ് ഈമാൻ ഉണ്ടെങ്കിൽ അയാൾ നിസ്കരിക്കുക അത് കറി ചൊല്ലുക അതുപോലെ തന്നെ അഹ്റുത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകുക അല്ലെ അപ്പോ അഷ് അതു അല്ലാഹി ലാല്ലോ അഷ് അതു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നാവുകൊണ്ട് വെളിവാക്കി ഹൃദയം കൊണ്ട് ഉറപ്പിച്ച് പറയുന്നു അൻ നിശ്ചയമായി കാര്യം ലാ അർഹൻ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല പിന്നെന്താണ് പറയുന്നത് ഒരു കാര്യം അങ്ങനെ പറഞ്ഞ് എന്നിട്ട് പറയുന്നു ഞാൻ അസ്താവ അല്ലാ ഭാവങ്ങളും നീ വിട്ടുപൂർത്ത് മാപ്പ് തരണം അല്ലാ അങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം ഈ മനസ്സിന് ഇങ്ങനെ ഈ തിരു ചൊല്ലുമ്പോൾ ഇതിൻ്റെ മീനിങ് ഇതിന്റെ അർത്ഥങ്ങൾ മനസ്സിന് ഇങ്ങനെ വരണം അങ്ങനെ വരുമ്പോൾ എന്താകും ഞമ്മ ഈ പറയുന്നതായിരിക്കുന്ന ഈ കാര്യത്തിനോട് നമുക്ക് ഏറെ ഇൻട്രെസ്റ്റിംഗ് ഏറെ താല്പര്യം ഉണ്ടാകും അള്ളാഹു അസ്തൗറുല്ലാ അള്ളാഹു ചെയ്തു പോയല്ല ഭാവങ്ങൾ വിട്ടുപൊടുത്ത് തരണേ അല്ല ഒരു ഹദീസിൽ ഹരീഫില് തങ്ങൾ പറയുകയാണ് പറയാണ് നിങ്ങളുടെ ആകാശം നിറയുമരേക്കും ദോഷം ചെയ്തു പോയവരാണെങ്കിലും അപ്പൊ എത്രയാണ് അതിന്റെ അർത്ഥം അപ്പൊ അത്രമാത്രം നിങ്ങൾ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നടത്തും എന്ത് വേണ്ടാത്തരങ്ങൾ ചെയ്താലും മനുഷ്യൻ്റെ ഹക്ക് വഴിച്ചിട്ട് അള്ളാഹുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എന്തെങ്കിലും ഏതു ദോഷം ചെയ്തു പോയവരാണെങ്കിലും പിന്നെ നിങ്ങൾ കേടിച്ച് പേടിച്ച് താണുകയാണ് സങ്കടം പറഞ്ഞ് പാപമംഗിരമായ കരങ്ങൾ അള്ളാഹുവിനെ ദർബാറിലേക്ക് വരുത്തി കൊണ്ട് നല്ലതുപോലെ അള്ളാഹുവിനോട് കരയുക കരഞ്ഞു കരഞ്ഞ് തണ്ണി ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരണം താലോട്ടെ അങ്ങനെയാണ് വെറുതെ ഇങ്ങനെ തോപ ചെയ്തതുകൊണ്ട് ആ അതൊന്ന് കൂലി കിട്ടാൻ പോകുന്നില്ല സ്വീകരിച്ചു കൊള്ളണമെന്നില്ല നമ്മൾ നമ്മൾ ചെയ്ത ഈ കുറ്റങ്ങളെ ഓർത്തിട്ട് പതിനാലാവ് അല്ലേ അത്താരത്തിൻ്റെ സമയത്തൊക്കെ എഴുന്നേറ്റിരുന്നിട്ട് ഏഹ് രണ്ടരക്കാലത്ത് തഹജോ നിസ്കരിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ് തുക ചെയ്യുക ഇതിന് വേണ്ടിട്ട് തന്നെ ഒരുങ്ങുക അറുപതാം മാസം വല്ലെങ്കിലും ഫുഡ് ആൻഡ് സർവീസ് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുക തിന്നുക കഴിക്കുക അത് വേണ്ടിയിട്ട് അതുമാത്രമല്ല ആയിക്കൂടാ അത് വേണം അതിൻ്റെ പുറമെ ഏത് വേണം നമ്മൾ മുഖയായിട്ട് എടുക്കേണ്ടത് അള്ളാബിലേക്ക് മടങ്ങുക അവിടെ പറഞ്ഞ ഹരിചന്ദ്രൻ നിങ്ങൾ ദോഷം ചെയ്ത് പോയവരാണെങ്കിലും ഹത്താ നിങ്ങളുടെ ദോഷങ്ങൾ ആകാശം നിറയും വരേക്കും അത്രമാത്രം നിങ്ങൾ ദോഷം ചെയ്തു പോയവരാണെങ്കിലും സുമ്മ പിന്നെ തുമുത്തും നിങ്ങൾ തോപ ചെയ്ത് മടങ്ങുകയാണ് എന്നാൽ താപല്ലാവരേക്കും നിങ്ങളെ തോബല്ല സ്വീകരിക്കുന്നതാണ് അപ്പൊ ഒന്ന് ഈ ഹദീസിനൊന്ന് മനസ്സിലിരുത്തി എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ നാദിനും മനസ്സിലാക്കുക എത്രയാണ് ദോഷങ്ങൾ ചെയ്തു പോയത് അല്ലേ ഇന്നസം അവൽ ഫുവാദ് ഫുവാ പരിശുദ്ധ കുർആാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്തു പോയ എല്ലാ സംഗതികളെ അത് മനസ്സുകൊണ്ടാണെങ്കിലും വാക്ക് കൊണ്ടാണെങ്കിലും അതുപോലെ തന്നെ പ്രവർത്തനം കൊണ്ടാണെങ്കിലും എന്ത് ചെയ്തു ഒക്കെ ഉള്ള ചോദ്യം ചെയ്യുന്നതാണെന്നാ ആയതുകൊണ്ട് സഹോദര സഹോദരന്മാർ അള്ളാഹു ചെയ്യുന്നവനാണ് ഈ മഹഫിറത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുക എന്ന് പറഞ്ഞു ഇവിടെ രണ്ട് പിന്നെ മൂന്നാമത് ചോദിക്കുന്ന കാര്യമാണ് അള്ളാഹു കൽ ജന്ന അള്ളാഹു അള്ളാഹുവേ നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു അള്ളാഹുവേ നമ്മൾ ലക്ഷ്യം തന്നെ അതാണ് നമ്മൾ സ്വർഗത്തിനൊക്കെ വേണ്ടി ഇവിടെ പണിയെടുക്കുകയാണ് അദ്ദുനിയ ദുനിയ എന്ന് പറഞ്ഞാൽ ഹ്രത്തിന്റെ കൃഷിയിടമാണ് അപ്പോൾ ഇവിടെ കൃഷി ചെയ്യുക ഈ കൃഷി ചെയ്തിട്ട് ആഹ്റത്തിന് നമ്മളെ കൊയ്തെടുക്കുകയാണ് അപ്പൊ അള്ളാഹു അലുഖൽ ജന്ന അള്ളാഹു നിന്നോട് സ്വർഗം ഞാൻ ചോദിക്കുന്നു അള്ളാഹുവേ സ്വർഗ്ഗത്തിന്റെ വിശേഷണം നമുക്ക് വിശാദ പറയാം അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാം കദളിപ്പഴം തിന്നാനും പുതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട കളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട അതില് എല്ലാ ഐറ്റമിൻ്റെ ഫ്രൂട്ട്സുകളുണ്ട് വിശദീകരിച്ച് പറയാം ഇൻഷാല്ല ഒരു ക്ലാസ്സിലാകാം റോസ്വർഗത്തിനെ പറ്റി പറയാം അതെല്ലാ ഐറ്റം ഫ്രൂട്ട്സ് ഉണ്ട് കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട നീ എന്ത് ഉദ്ദേശിക്കുന്ന പഴമുണ്ടോ ഏത് ഫ്രൂട്ട് ഏത് സ്റ്റാളിലുള്ള ഫ്രൂട്ട്സാണ് നീ ഉദ്ദേശിക്കുന്നത് ഏത് സീസണിലാവട്ടെ അൺസീസണിലാവട്ടെ ഏത് ഉദ്ദേശിക്കുന്ന ഫ്രൂട്ട്സ് അതൊക്കെ ആ നില്ലേക്ക് അടുത്തു വരുന്നു കൊതിക്ക് കൊതി കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട എനി പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട ഇനി നീ അതിനെ പറിിച്ചാലോ ആടെ വേറെ ഒന്ന് വന്ന് അള്ളാഹു ഫിറ്റ് ചെയ്യുന്നതാണ് നീ ഒരു മാങ്ങ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിന്റെ അടുത്തേക്ക് ഒരു മാങ്ങ വരും നീ അത് കഴിക്കുമ്പോൾ വേറൊരു മാങ്ങ അവിടെ ഫിറ്റ് ചെയ്യപ്പെടുകയാണ് അത് അള്ളാഹു സുബാനുത്താറിന്റെ ഓട്ടോമാറ്റിക് ആയിരിക്കുന്ന ഒരു കഴിവാണ്